ലാലച്ചൻസ് അക്കാദമിയുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം എൽ ഡി സി എൽ ജി എസ് പരീക്ഷകൾക്ക് ഇരുപത് മാർക്ക് വരെയും ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയ്ക്ക് അഞ്ച് മുതൽ പത്ത് മാർക്ക് വരെയും പ്രതീക്ഷിക്കുന്ന ടോപ്പിക്കാണ് കറണ്ട് അഫയേഴ്സ് എന്നുള്ളത് പരീക്ഷയുടെ തീയതി പ്രഖ്യാപിക്കുന്ന മാസം മുതൽ പുഴയിലേക്കൊരു ഒന്നര വർഷത്തെ കറണ്ട് അഫയേഴ്സ് എങ്കിലും ഏറ്റവും കുറഞ്ഞത് പരീക്ഷയ്ക്കായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടതുണ്ട് ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മാസത്തിലെ കറണ്ട് അഫയേഴ്സിൽ തുടങ്ങി പുറകിലേക്കും മെയ്ക്ക് ശേഷം ഏപ്രിൽ മാർച്ച് ഫെബ്രുവരി തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആദ്യത്തെ അഞ്ച് മാസവും അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിലെ പന്ത്രണ്ട് മാസത്തെയും കറണ്ട് അഫെയേഴ്സാണ് നമ്മൾ ക്ലാസ്സുകളിലൂടെ ആദ്യം കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു മാസത്തെ കറണ്ട് അഫയേഴ്സ് രണ്ട് പാർട്ടുള്ള ക്ലാസ്സുകളായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയുള്ള ആദ്യത്തെ പാർട്ടും പതിനഞ്ച് തൊട്ട് മുപ്പത് വരെയുള്ള രണ്ടാമത്തെ ഭാഗവും രണ്ട് സോഴ്സിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സ് ആയിരിക്കും ക്ലാസ്സുകളിൽ കൂടുതലായി കവർ ചെയ്യുന്നത് ഒന്ന് പി എസ് സി ബുള്ളറ്റിനിൽ വന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തും രണ്ട് ഡെയിലി ന്യൂസ് പേപ്പർ ദിനപത്രങ്ങളിൽ വന്നിരിക്കുന്ന പ്രധാന കാര്യങ്ങളും ഇതോടൊപ്പം തന്നെ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ക്ലാസുകൾ വെറുതെ കേട്ടു പോകാതെ അതോടൊപ്പം തന്നെ നോട്ടുകൾ എഴുതി പോകാനായി പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം പിന്നീട് പഠിക്കുമ്പോഴും റിവിഷൻ ചെയ്യുമ്പോഴും ഈ എഴുതിയെടുത്ത നോട്ടുകളായിരിക്കും കൂടുതൽ ഉപകാരപ്രദമാവുക അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിലെ ആദ്യത്തെ ഭാഗമാണ് മെയ് ഒന്ന് മുതൽ മെയ് പതിനഞ്ച് വരെയുള്ള കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മെയ് മാസത്തിലെ പ്രധാന ദിനങ്ങൾ ഏതൊക്കെയാണ് മെയ് പതിനഞ്ച് വരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളാണ് നമ്മൾ നോക്കുന്നത് മെയ് ഒന്നാണ് ലോകത്തൊഴിലാളി ദിനമായിട്ട് ആഘോഷിക്കുന്നത് പി എസ് സി അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് തൊഴിലാളി ദിനവുമായി ബന്ധപ്പെട്ട സ്ഥലം ഏതെന്നാണ് ചിക്കാഗോയാണ് തൊഴിലാളി ദിനവുമായി ബന്ധപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലാണ് ചിക്കാഗോയിൽ ഒരു തൊഴിലാളികളുടെ സമരം നടക്കുന്നതും അതിനുശേഷം പോലീസ് വെടിവെപ്പ് ഉണ്ടാവുക ഒരുപാട് പേർ കൊല്ലപ്പെടുകയൊക്കെ ചെയ്തു അപ്പോൾ എട്ട് മണിക്കൂർ ജോലി സമയമാക്കണമെന്നാവശ്യപ്പെട്ടു കൊണ്ടിരുന്ന ഒരു സമരമായിരുന്നത് അപ്പം അതിനുശേഷം ഈ സമരത്തിന് ശേഷം രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സമരം ആരംഭിച്ച മെയ് ഒന്നാം തീയതി അന്താരാഷ്ട്ര തലത്തിൽ തൊഴിലാളി ദിനമായിട്ട് ആഘോഷിച്ചു തുടങ്ങിയത് അപ്പോൾ ലോക തൊഴിലാളി ദിനം മെയ് ഒന്ന് അടുത്ത ലോക റെഡ് ക്രോസ് ദിനമാണ് മെയ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലോക റെഡ് ക്രോസ് ദിനത്തിന്റെ പ്രമേയ കൂടെ നോക്കുക ടുഗതർ വി ആർ അൺസ്റ്റോപ്പബിൾ ഒരുമിച്ച് ഇന്നാൽ നമ്മളെ തടയാനാവില്ല അല്ലെങ്കിൽ തകർക്കാനാവില്ല എന്നർത്ഥത്തിലാണ് ർ വി ആർ അൺസ്റ്റോപ്പബിൾ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലോക മാതൃദിനം അത് മെയ് ഒൻപതാണ് അപ്പോൾ മെയ് മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയാണ് ലോക മാതൃദിനമായിട്ട് ആഘോഷിച്ചു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലത് മെയ് ഒൻപതാണ് അടുത്ത ദേശീയ സാങ്കേതിക ദിനം മെയ് പതിനൊന്ന് അപ്പോൾ ബാക്കിയെല്ലാം ലോകത്തിലെ പ്രത്യേകതകളാണ് പറഞ്ഞത് ഇത് ദേശീയ നാഷണൽ ടെക്നോളജി ഡേ ആണ് മെയ് പതിനൊന്ന് മെയ് പന്ത്രണ്ട് എന്താണ് അന്താരാഷ്ട്ര നേഴ്സസ് ദിനമാണ് മെയ് പന്ത്രണ്ട് നമുക്ക് ഇതിലെ പ്രധാന ദിനങ്ങളുടെ പിന്നിലുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോട് നോക്കാം യുദ്ധക്കെടുതിയിൽ ജീവകാരുണ്യമെന്ന ആപ്തവാക്യത്തോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് റെഡ് ക്രോസ് എന്ന് പറയുന്നത് എമിഡിസ് ട് വാർ ചാരിറ്റി അപ്പോൾ യുദ്ധക്കെടുതികളൊക്കെ അനുഭവിക്കുന്ന ജനങ്ങൾക്കിടയിൽ ഒരു ഹ്യൂമാനിറ്റേറിയൻ മിഷൻ അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന സംഘടനയാണ് റെഡ് ക്രോസ് എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് റെഡ് ക്രോസ് സ്ഥാപിക്കുന്നത് ലോകത്തിലെ ഒരുപാട് രാജ്യങ്ങളിപ്പോൾ അവർ പ്രവർത്തിക്കുന്നുണ്ട് സ്വിറ്റ്സർലൻഡിലെ ജനീവിയാണ് റെഡ് ക്രോസിൻ്റെ ആസ്ഥാനം റെഡ് ക്രോസിന്റെ മറ്റൊരു പ്രത്യേകത എന്താ ഏറ്റവും കൂടുതൽ തവണ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച അന്താരാഷ്ട്ര സംഘടനയാണ് റെഡ് ക്രോസ് എന്ന് പറയുന്നത് മൂന്ന് തവണയാണ് അവർക്ക് നോബേല് ലഭിച്ചത് ആ ലഭിച്ച വർഷങ്ങൾ ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട് നോക്കുക ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിനിടയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലും രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി നാലില് അതിനുശേഷം അവർ സ്ഥാപിച്ച റെഡ് ക്രോസ് സ്ഥാപിച്ചതിൻ്റെ നൂറാം വാർഷികത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലുമായിട്ടാണ് മൂന്ന് തവണ അവർക്ക് നോബൽ സമ്മാനം ലഭിക്കുന്നത് ഇനി ഈ സ്ഥാ സംഘടനയുടെ സ്ഥാപകനാണ് ഹെൻറി ഡ്യൂനൻറ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് മെയ് എട്ട് അതാണ് ലോക റെഡ് ക്രോസ് ദിനമായിട്ട് ആഘോഷിക്കുന്നത് ഇനി ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് നോബൽ സമ്മാനം ഏർപ്പെടുത്തിയെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ തന്നെ നൽകിയ സമാധാന നോബൽ രണ്ടു പേർക്കാണ് നൽകിയത് അതിലൊരാൾ ആരായിരുന്നു ഹെൻറി ഡ്യുനൻറ്റാണ് അപ്പോൾ അതിൻ്റെ ആദ്യ ജേതാക്കളിൽ ഒരാൾ ഹെൻറി ഡ്യൂനൻറ്റാണ് അടുത്ത ദേശീയ സാങ്കേതിക ദിനം അല്ലെങ്കിൽ നാഷണൽ ടെക്നോളജി ഡേ മെയ് പതിനൊന്ന് അപ്പോൾ അവിടെ മാറിപ്പോഴത് ദേശീയ ശാസ്ത്ര ദിനം അല്ലെങ്കിൽ നാഷണൽ സയൻസ് ഡേ എന്ന് പറയുന്നത് എന്താണ് ഫെബ്രുവരി ഇരുപത്തിയെട്ടാണ് അതെന്താണ് ഇന്ത്യയിലെ ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്ന സി വി രാമൻ അദ്ദേഹത്തിന്റെ പ്രധാന കണ്ടുപിടുത്തമായ രാമൻ ഇഫക്റ്റ് അവതരിപ്പിച്ച തീയതിയാണ് ഫെബ്രുവരി ഇരുപത്തിയെട്ട് ശാസ്ത്ര ദിനം മെയ് പതിനൊന്ന് സാങ്കേതിക ദിനമാകാൻ കാരണം എന്താണ് ഇന്ത്യയിലെ പ്രധാന ആണവ പരീക്ഷണം നടന്ന ന്യൂക്ലിയർ ടെസ്റ്റ് നടന്ന ദിവസമാണ് മെയ് പതിനൊന്ന് എന്ന് പറയുന്നത് രണ്ട് പ്രാവശ്യമാണ് ആണോ പരീക്ഷണങ്ങൾ നടന്നത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മെയ് പതിനെട്ടിന് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് രാജസ്ഥാനിലെ പൊക്രാനിൽ നടത്തിയ ആണോ പരീക്ഷണം ബുദ്ധൻ ചിരിക്കുന്നു എന്നതായിരുന്നു അതിന്റെ രഹസ്യനാമം ബുദ്ധ സ്മൈൽസ് എന്നുള്ളത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ മെയ് പതിനൊന്ന് പതിമൂന്നാം തീയതികളിലായിട്ട് പൊക്രാനിൽ തന്നെ വെച്ച് രണ്ടാം ആണോ പരീക്ഷണം നടന്നു അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി അപ്പോൾ അതിലെ ആദ്യത്തെ തീയതിയായ മെയ് പതിനൊന്നാണ് ദേശീയ സാങ്കേതിക ദിനം അല്ലെങ്കിൽ ടെക്നോളജി ഡേ ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ രണ്ടാം ആണോ പരീക്ഷ ത്തിന്റെ രഹസ്യനാമമായിരുന്നു ഓപ്പറേഷൻ ശക്തി വിളക്കേന്ത്യ വനിത ദ ലേഡി വിത്ത് ദി ലാംബ് എന്നറിയപ്പെട്ടിരുന്നത് ഫ്ലോറൻസ് നൈറ്റിംഗേൽ ആണ് ക്രിമിയൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രശസ്തി ആർജിച്ചതാണ് ഫ്ലോറൻസ് നൈറ്റിംഗേൽ അപ്പോൾ ആധുനിക നഴ്സിങ്ങിൻ്റെ സ്ഥാപക എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ഫ്ളോറൻസ് നൈറ്റിംഗേൾ അപ്പോൾ ക്രമീൻ യുദ്ധത്തിൽ പരിക്കേറ്റ പട്ടാൾക്കാർക്കിടയിലൊക്കെ അവരെ ശുശ്രൂഷിക്കാനായിട്ട് മുന്നോട്ട് വന്ന വ്യക്തിയാണ് ഫ്ലോറൻസ് നൈറ്റിംഗേൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപത് മെയ് പന്ത്രണ്ടിനാണ് ജനിച്ചത് അതുകൊണ്ടാണ് മെയ് പന്ത്രണ്ട് അന്താരാഷ്ട്ര നേഴ്സസ് ദിനമായിട്ട് ആഘോഷിക്കുന്നത് അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ ജനിച്ചു അപ്പോൾ അവരുടെ ഇരുന്നൂറാം ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപതിൽ കഴിഞ്ഞത് അതുകൊണ്ടാണ് ലോകാരോഗ്യ സംഘടന അല്ലെങ്കിൽ ഡബ്ല്യു എച്ച് ഒ രണ്ടായിരത്തി ഇരുപതിനെ എന്തായിട്ട് ആചരിച്ചത് അന്താരാഷ്ട്ര നേഴ്സസ് ആൻഡ് മിഡ് വൈഫ് വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപതിനെ ആചരിച്ചത് ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നേഴ്സസ് ദിനത്തിന്റെ പ്രമേയം നോക്കുക നഴ്സസ് എ വോയ്സ് ടു ലീഡ് എ വിഷൻ ഫോർ ഫ്യൂച്ചർ ഹെൽത്ത് കെയർ ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരുപാട് ചുഴലിക്കാറ്റുകൾ വീശിയടിച്ചതാണ് അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണം നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ്യിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ടൗട്ടേ ചുഴലിക്കാറ്റിന് ആ പേര് നൽകിയ രാജ്യം അതേതാണ് മ്യാൻമർ ആണ് അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമായ രണ്ട് കടലുകളാണ് നമ്മൾ നോക്കുന്നത് ഇന്ത്യയുടെ കിഴക്ക് വശത്തുള്ള ബംഗാൾ ഉൾക്കടലും പടിഞ്ഞാറ് വശത്തുള്ള അറബിക്കടലും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ഏത് ടൗട്ടെ എന്ന് പറയുന്നത് അതിൻ്റെ പേര് നൽകിയത് മ്യാൻമറാണ് ടൗട്ടെ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഗൗളി അല്ലെങ്കിൽ പല്ലി എന്നാണ് അർത്ഥം വരുന്നത് ഇനി രണ്ടായിരത്തി ഇരുപതിൽ കഴിഞ്ഞ വർഷം ബംഗാൾ ഉൾക്കടൽ ിൽ രൂപം കൊണ്ട ഒരു പ്രധാന അതിശക്തമായ ന്യൂനമർദ്ദം അല്ലെങ്കിൽ ചുഴലിക്കാറ്റ് ആണ് അംഫാൻ അല്ലെങ്കിൽ ഉമ്പുണ് എന്ന് പറയുന്നത് അതിന് പേര് നൽകിയ രാജ്യം ഏതാണ് തായ്ലൻഡ് ആണ് അതിന്റെ അർത്ഥം എന്താണ് ആകാശം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം വരുന്നത് അപ്പോൾ ടൌട്ടേക്ക് പേര് നൽകിയത് മ്യാൻമർ അംഫാന് പേര് നൽകിയത് തായ്ലൻഡ് അടുത്ത കോവിഡ് നയൻറ്റീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് ഈ മെയ് മാസത്തിൽ നടന്ന പ്രധാന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പരിശോധിക്കുന്നത് അതിലെ പ്രധാന കാര്യങ്ങൾ അടിസ്ഥാനപരമായ കാര്യങ്ങൾ വരും ക്ലാസ്സുകളിൽ നമുക്ക് നോക്കാം അപ്പോൾ മ്യൂക്രമൈക്കോസിസ് എന്ന് അറിയപ്പെടുന്നത് അതാണ് ബ്ലാക്ക് ഫംഗസ് കോവിഡ് നയൻറ്റീൻ ഭേദമായ ചില ആൾക്കാരിൽ കണ്ടുവന്ന ഒരു ഫംഗസ് ഒരു പൂപ്പൽബാധ അല്ലെങ്കിൽ രോഗമാണ് നമ്മൾ മൈക്കോസിസ് എന്ന് പറയുന്നത് അതെന്താണ് ബ്ലാക്ക് ഫംഗസ് എന്ന് അറിയപ്പെടുന്നു അടുത്തത് കോവിഡ് രണ്ടാം തരംഗം മൂലമുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ കേരള സർക്കാർ ആരംഭിച്ച സൈക്കോ സോഷ്യൽ സപ്പോർട്ട് പ്രോഗ്രാം ആണ് ഒറ്റയ്ക്കല്ല ഒപ്പമുണ്ട് എന്നുള്ളത് ഇപ്പോൾ പേര് ശ്രദ്ധിക്കുക ഒറ്റയ്ക്കല്ല ഒപ്പമുണ്ട് എന്താണെന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായിട്ട് കേരള സർക്കാർ ആരംഭിച്ചതാണ് രണ്ടാം തരംഗത്തിന്റെ ഇടയിൽ അടുത്തത് റഷ്യ വികസിപ്പിച്ച ഒറ്റ ഡോസ് കോവിഡ് വാക്സിൻ്റെ പേരാണ് സ്പുട്നിക് ലൈറ്റ് എന്നുള്ളത് അപ്പോൾ നമ്മൾ അറിയാം സ്പുട്നിക് ഫൈവ് എന്ന് പറയുന്ന റഷ്യയുടെ കോവിഡ് വാക്സിനാണ് അപ്പോൾ സ്പുട്നിക് ലൈറ്റ് എന്ന് പറയുന്നത് എന്താണ് അവർ റഷ്യ തന്നെ വികസിപ്പിച്ച ഒറ്റ ഡോസായി കൊടുക്കാവുന്ന കോവിഡ് വാക്സിനാണ് അടുത്ത് ലോകാരോഗ്യ സംഘടനയുടെ അനുമതി ലഭിച്ച ചൈനയുടെ കോവിഡ് വാക്സിൻ സിനോഫാം എന്നുള്ളതാണ് ചൈനയുടെ ലോകാരോഗ്യ സംഘടന അനുമതി ലഭിച്ച ആദ്യത്തെ വാക്സിൻ ഇനി കോവിഡിനെ നേരിടാൻ ഡി ആർ ഡി ഒ വികസിപ്പിച്ച മരുന്ന് അപ്പോൾ ഡിആർ ഡി ഒ എന്ന് പറയുന്നത് എന്താണ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ് ഓർഗനൈസേഷൻ ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമാണ് അപ്പോൾ അവരുടെ കീഴിൽ ഒരുപാട് റിസർച്ച് ലബോറട്ടറീസ് പ്രവർത്തിക്കുന്നുണ്ട് അവർ ചേർന്ന് പ്രവർത്തിച്ച് അല്ലെങ്കിൽ വികസിപ്പിച്ചെടുത്ത ഒരു മരുന്നാണ് ടു ഡി ജി ടു ഡി ഓക്സി ഡി ഗ്ലൂക്കോസ് എന്നറിയപ്പെടുന്നു കോവിഡിനെതിരെയുള്ള ഡിആർഡി ഒ വികസിപ്പിച്ച മരുന്നാണ് ടു ഡി ജി എന്നുള്ളത് വിദേശത്ത് നിന്ന് ഓക്സിജൻ ഉൾപ്പെടെയുള്ള കോവിഡ് സഹായം എത്തിക്കാനുള്ള ഇന്ത്യൻ നാവികസേനയുടെ പദ്ധതി അപ്പോൾ വിദേശത്ത് നിന്ന് സഹായങ്ങൾ ഓക്സിജൻ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ എത്തിക്കാനായിട്ട് ഇന്ത്യൻ നേവി ഏർപ്പാടാക്കിയ പദ്ധതിയാണ് സമുദ്ര സേതു ടു എന്ന് അറിയപ്പെടുന്നത് അടുത്ത് ഐ സി സി ഏകദിന റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ഏകദിന റാങ്കിങ്ങിൽ ഏകദിന റാങ്കിങ് അല്ലെങ്കിൽ വൺ ഡേ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് ഒ അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം നാല് ഓപ്ഷനുകളുണ്ട് നോക്കുക ഇംഗ്ലണ്ട് ഇന്ത്യ ന്യൂസിലൻഡ് ഓസ്ട്രേലിയ നമുക്ക് മൂന്ന് റാങ്കിങ്ങാണ് റാങ്കിങ്ങുകളാണ് പഠിക്കേണ്ടത് ഏകദിനം വൺ ഡേ ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ ടെസ്റ്റ് ക്രിക്കറ്റ് പിന്നെയുള്ളത് ട്വൻറ്റി ട്വൻറ്റി അപ്പം നമുക്കത് മൂന്നും പരിശോധിക്കാം ഇപ്പോൾ ഐ സി സി ക്രിക്കറ്റ് റാങ്കിങ്ങില് രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിന്റെ ടെസ്റ്റ് റാങ്കിങ്ങിൽ ഒന്നാമത് നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഏകദിനത്തിൽ അല്ലെങ്കിൽ വൺ ഡേ ഇന്റർനാഷണൽ ആണ് ന്യൂസിലൻഡാണ് ഒന്നാമത് നിൽക്കുന്നത് ഇന്ത്യയുടെ മൂന്ന് സ്ഥാനങ്ങളൊന്ന് നോക്കുക ടെസ്റ്റിൽ ഇന്ത്യ ഒന്നാമത് ട്വന്റി ട്വന്റിയിൽ ഇന്ത്യ രണ്ടാമത് ഏകദിന റാങ്കിങ്ങിൽ ഇന്ത്യ മൂന്നാമത് ടെസ്റ്റിൽ ഇന്ത്യയാണ് ഒന്നാമത് ട്വന്റി ട്വന്റിയിൽ ഒന്നാമത് നിൽക്കുന്ന രാജ്യം ഏതാണ് ഇംഗ്ലണ്ടാണ് ഏകദിനം അല്ലെങ്കിൽ ഓഡിയയിൽ ഒന്നാമത് നിൽക്കുന്ന ഏതാണ് ന്യൂസിലൻഡാണ് അപ്പോൾ ആ മൂന്ന് കാര്യങ്ങൾ ഓർത്തിരിക്കുക ഇനി ഐ സി സി അല്ലെങ്കിൽ രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ആസ്ഥാനം എവിടെയാണ് ദുബായിലാണ് സ്ഥിതി ചെയ്യുന്നത് ഐ സി സി ഇപ്പോഴത്തെ പ്രസിഡന്റിന്റെ പേരാണ് ഗ്രഗ് ബാർക്ലൈ അടുത്ത ക്വസ്റ്റ്യൻ പുതുച്ചേരി മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി ഒന്നിൽ അധികാരമേറ്റത് പുതുച്ചേരി മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികാരമേറ്റത് നാല് ഓപ്ഷനുകളുണ്ട് തമിഴ്സൈ സൗന്ദര്യരാജൻ എൻ രംഗസ്വാമി മമതാ ബാനർജി ഹിമന്ത് ബിശ്വ നമുക്ക് നാല് പേരും പരിചയമുള്ളതാണ് പത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാരാണ് ആരൊക്കെയാണ് ഹിമന്ത് ബിശ്വ അസാമിന്റെ മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് മമതാ ബാനർജി ബംഗാളിന്റെ മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് എൻ രംഗസ്വാമിയാണ് പുതുച്ചേരി മുഖ്യമന്ത്രിയായിട്ട് അധികാരമേറ്റത് തമിഴ്സൈ സൗന്ദര്യരാജൻ ആരാണ് പുതുച്ചേരിയുടെ ലഫ്റ്റനന്റ് ഗവർണറാണ് ില് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നതോടൊപ്പം തന്നെ നടന്ന പ്രധാന സംസ്ഥാനങ്ങളുണ്ട് അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രജ്ഞ ചെയ്താരാണ് എം കെ സ്റ്റാലിനാണ് ഏത് പാർട്ടിയാണ് ഡി എം കെയിൽ നിന്നുള്ള ഡി എം കെ യുടെ നേതാവാണ് എം കെ സ്റ്റാലിൻ കരുണാനിധിയുടെ ഒക്കെ പുത്രനാണ് എം കെ സ്റ്റാലിൻ എന്ന് പറയുന്നത് തമിഴ്നാടിന്റെ ഗവർണറാണ് ബൻവാരിലാൽ പുരോഹിത് ഇവിടുത്തെ പുതുച്ചേരി മുഖ്യമന്ത്രി എൻ രംഗസ്വാമി എൻ രംഗസ്വാമി ഏത് പാർട്ടിയാണ് എൻ ആർ കോൺഗ്രസ് ആണ് എൻ രംഗസ്വാമിയിൽ എന്നും ആറിൻ്റെ ആറും എടുത്ത് എൻ ആർ കോൺഗ്രസ് ആണ് അദ്ദേഹം സ്ഥാപിച്ച ഒരു പ്രാദേശിക പാർട്ടിയാണ് ബി ജെ പിയുമായി സഖ്യത്തിലേർപ്പെട്ടാണ് പുതുച്ചേരിയിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് എത്തിയിരിക്കുന്നത് ഇനി പുതുച്ചേരി ലെഫ്റ്റനന്റ് ഗവർണറാണ് തമിഴ്സൈ സൗന്ദരരാജൻ എന്ന് പറഞ്ഞു അപ്പോൾ തെലങ്കാനയുടെ ഗവർണറാണ് പുതുച്ചേരിയുടെ ഗവർണറായിരുന്ന കിരൺബേദിയെ മാറ്റിയപ്പോൾ ഈ തമിഴ്സൈ സൗന്ദര്യരാജന് അധിക ചാർജ് അധിക ചുമതല കൊടുക്കുകയാണ് ചെയ്ത് അങ്ങനെയാണ് ഇപ്പോൾ അവിടെ ഗവർണറായിട്ടിരിക്കുന്നത് ഇനി അസം മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തിയാണ് ഹിമന്ത് ബിശ്വ ശർമ്മ ബി ജെ പിയിൽ നിന്നുള്ള ഹിമന്ത് ബിശ്വ ശർമ്മ അസമിന്റെ ഗവർണറാണ് ജഗദീഷ് മുഖി കേരളത്തിലെ പോലെ തന്നെ അടുത്തൊരു പ്രധാന തെരഞ്ഞെടുപ്പായിരുന്നു ബംഗാളിൽ നടന്ന ഇലക്ഷൻ അവിടെ തുടർച്ചയായിട്ട് മൂന്നാം തവണയും മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തി ആരാണ് മമതാ ബാനർജിയാണ് ഏത് പാർട്ടിയിൽ നിന്നാണ് തൃണമൂൽ കോൺഗ്രസ് ആണ് മമതാ ബാനർജിയുടെ പാർട്ടി പശ്ചിമ പശ്ചിമബംഗാളിന്റെ ഇപ്പോഴത്തെ ഗവർണറാണ് ജഗദീപ് ധൻഗർ എന്നുള്ളത് ഇനി നമ്മളെ പത്രത്തിലൊക്കെ കണ്ടുകയാണ് മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തെങ്കിലും മമതാ ബാനർജി ഒരു സ്ഥലത്ത് മാത്രമാണ് മത്സരിച്ചത് നന്ദിഗ്രാമിലാണ് മത്സരിച്ചത് അവിടെ പരാജയപ്പെട്ടു അപ്പോൾ നന്ദിഗ്രാമിൽ മമതയെ പരാജയപ്പെടുത്തിയതാരാണ് സുവേന്ദു അധികാരി എന്ന് പറയുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് തൃണമൂൽ കോൺഗ്രസിലെ പഴയ നേതാവായിരുന്നു ഇലക്ഷൻ മുമ്പ് ബി ജെ പിയിലേക്ക് ചെന്നു അവിടെ വെച്ച് മമതയെ നന്ദിഗ്രാമിൽ മത്സരിച്ച് പരാജയപ്പെടുത്തിയത് സുവേന്ദു അധികാരി പശ്ചിമബംഗാൾ മന്ത്രിസഭയിൽ കായിക യുവജന സഹമന്ത്രിയായി ചുമതലയേറ്റത്ത് ഒരു മുൻ ക്രിക്കറ്റ് താരമാണ് മനോജ് തിവാരി അപ്പോൾ മമതാ ബാനർജിയുടെ കാര്യം നോക്കുക ഇലക്ഷനിൽ തോറ്റെങ്കിലും മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു എങ്ങനെയാണ് അത് സാധിക്കുന്നത് അപ്പോൾ ഭരണഘടനയിൽ ആർട്ടിക്കൽ നൂറ്റി അറുപത്തിനാല് നാലാമത്തെ ക്ലോസിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന നിയമസഭയിൽ അംഗമല്ലാത്ത ഒരാൾക്ക് മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒക്കെ ആകാൻ സാധിക്കും പക്ഷേ എന്ത് ചെയ്തിരിക്കണം അയാൾ സത്യപ്രജ്ഞ ചെയ്ത് മാസത്തിനുള്ളിൽ ആ സഭയിൽ അംഗത്വം എടുത്തിരിക്കണം അപ്പോൾ മമതാ ബാനർജി ഇനി ഏതെങ്കിലും ഒരു മത്സര ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് അവിടുന്ന് മത്സരിച്ച് ജയിച്ചാൽ മതി ആറ് മാസത്തിനുള്ളിൽ ജയിച്ച് സഭയിൽ എത്തിക്കഴിഞ്ഞാൽ മതി അപ്പോൾ ഒരു കുഴപ്പമില്ല അപ്പോൾ അതുപോലെ തന്നെ അതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് നൂറ്റി അറുപത്തി നാലാം ആർട്ടിക്കിള് അതുപോലെ തന്നെ എവിടെയുമുണ്ട് കേന്ദ്രത്തിലുമുണ്ട് കേന്ദ്രമന്ത്രിസഭയിൽ കേന്ദ്രമന്ത്രിസഭയിൽ ഒരാൾക്ക് അംഗമാകാം അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ ആകാം അയാൾ പാർലമെന്റിന്റെ രണ്ട് സഭയിൽ ലോക്സഭയിലോ രാജ്യസഭയിലോ അംഗമാകണമെന്ന് നിർബന്ധമില്ല പക്ഷേ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തെങ്കിൽ ആറുമാസത്തിനുള്ളിൽ എന്ത് ണം ഒരു പാർലമെന്റിൽ ഏതെങ്കിലും അംഗത്വം എടുത്തിരിക്കണം അങ്ങനെ കേരളത്തിൽ നടന്നത് എത്രാമത്തെ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഓപ്ഷൻ നോക്കുക പതിനൊന്ന് പതിനഞ്ച് പതിനാറ് പന്ത്രണ്ട് നാല് സംഖ്യകൾ നമുക്ക് പ്രധാനപ്പെട്ട സംഖ്യകളാണ് അതുകൊണ്ടാണ് ഓപ്ഷൻ നൽകിയിരിക്കുന്നത് ഇതിന്റെ ഉത്തരവ് പതിനഞ്ചാം നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നടന്നത് ബാക്കിയുള്ള സംഖ്യകൾ എന്തൊക്കെയാണ് പതിനഞ്ചാം നിയമസഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പാണ് പക്ഷേ എത്രാമത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പാണെന്ന് ചോദിച്ചാൽ എത്രാമത്തെയാണ് പതിനാറാം നിയമസഭാ തിരഞ്ഞെടുപ്പാണ് എന്തുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നടന്നൊരു നിയമസഭാ തിരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു അതിനുശേഷം ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാത്തത് കൊണ്ട് മന്ത്രിസഭ രൂപീകരിച്ചില്ല അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ നടത്തിയില്ല സഭ പിരിച്ചുവിടുകയാണ് ചെയ്തത് എന്നിട്ട് അതിനുശേഷം രണ്ട് വർഷങ്ങൾക്ക് ശേഷം അറുപത്തിയേഴിലാണ് അടുത്ത മന്ത്രിസഭ വരുന്നത് അപ്പോൾ അത് നിയമസഭ രൂപീകരിക്കാത്ത ഒരു സമയമായിരുന്നു ഈ അറുപത്തി അഞ്ചിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പതിനാറാമത്തെ തിരഞ്ഞെടുപ്പാണ് നടന്നതെങ്കിലും നിയമസഭ എത്രാമത്തെ

കേരളത്തിലെ പൊതു തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് കേരളത്തിൽ അവസാനമായി പൊതു തിരഞ്ഞെടുപ്പ് നടന്നതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ആറിനാണ് തിരഞ്ഞെടുപ്പ് നടന്നത് കേരള നിയമസഭയുടെ ആകെ അംഗസംഖ്യ എത്രയാണ് നൂറ്റി നാൽപ്പതാണ് നേരത്തെ എത്രയായിരുന്നു നൂറ്റി നാൽപ്പത്തി ഒന്ന് എം എൽ എമാർ നമുക്കുണ്ടായിരുന്നു ഒരാൾ ആരായിരുന്നു ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിരുന്നു ഇലക്ഷനിലൂടെയല്ല നോമിനേറ്റ് ചെയ്തു വരുന്ന ഒരു പ്രതിനിധി ഉണ്ടായിരുന്നു പക്ഷേ ഈ ഈയിടെ നടത്തിയ ഭരണഘടനാ ഭേദഗതി പ്രകാരം ആംഗ്ലോ ഇന്ത്യൻ സംവരണം നിർത്തലാക്കി അപ്പോൾ ഇനി നൂറ്റി നാൽപ്പത് പേരാണ് കേരള നിയമസഭയിലെ അംഗങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് തിരഞ്ഞെടുപ്പ് പ്രകാരം സീറ്റ് നില എങ്ങനെയാണ് എൽ ൊൻപത് സീറ്റ് യു എഫ് നാല്പത്തി ഒന്ന് സീറ്റ് ഇനി രണ്ടായി കേരളത്തിലെ ഈ പൊതു തെരഞ്ഞെടുപ്പ് നടത്തിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടത്തിയത് നമ്മൾ ഓപ്ഷനിൽ നൽകിയിരുന്ന രണ്ട് നമ്പറുകൾ പതിനൊന്നും ആയിരുന്നു കേരളത്തിന്റെ പന്ത്രണ്ടാമത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ അതുപോലെ ഈ പതിനഞ്ചാം കേരള നിയമസഭയിലെ വനിതകളുടെ എണ്ണമാണ് പതിനൊന്ന് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ എത്ര വനിതകളായിരുന്നു എട്ട് വനിതകളായിരുന്നു ഈ വർഷം അത് പതിനൊന്ന് വനിതകളാണ് പന്ത്രണ്ടാമത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത് പുതുമുഖങ്ങൾ എത്രയാണ് കേരളത്തിന്റെ നിയമസഭയിലെ ഈ വർഷം അൻപത്തിമൂന്ന് പേര് പുതുമുഖങ്ങളാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം സംസ്ഥാന തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടിയ കെ കെ ശൈലജ വിജയിച്ച മണ്ഡലം നാല് ഓപ്ഷനുണ്ട് തലശ്ശേരി മട്ടന്നൂർ പെരിന്തൽമണ്ണ ഒറ്റപ്പാലം കെ കെ ശൈലജ അല്ലെങ്കിൽ ശൈലജ ടീച്ചറാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് ഇവിടെ നിന്നാണ് മട്ടന്നൂർ മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചത് ബാക്കി രണ്ട് മണ്ഡലങ്ങൾക്കും ഒരു പ്രത്യേകതയുണ്ട് തലശ്ശേരിയും പെരിന്തൽമണ്ണയും അതെന്താണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം നോട്ട വോട്ടുകൾ പോൾ ചെയ്ത് എവിടെയാണ് തലശ്ശേരിയിലാണ് എന്ന് പറഞ്ഞാൽ നൺ ഓഫ് ദി തിയബു നിഷേധ വോട്ട് നമ്മൾ പറയുന്നത് അപ്പോൾ നോട്ട ഏറ്റവും കൂടുതൽ പോൾ ചെയ്ത് തലശ്ശേരിയിലാണ് തലശ്ശേരിയിലാണ് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയിനെ തുടർന്ന് ബി ജെ പി സ്ഥാനാർത്ഥി മത്സരിക്കാത്തത് തലശ്ശേരിയിലാണ് പിന്നെ ഭൂരിപക്ഷത്തിന് മേലെ നോട്ട പോൾ ചെയ്ത മണ്ഡലമാണ് പെരിന്തൽമണ്ണ എന്ന് പറയുന്നത് അപ്പോൾ ഭൂരിപക്ഷം കിട്ടിയ ആൾക്ക് കിട്ടിയ ആൾക്ക് മുപ്പത്തിയെട്ട് വോട്ടാണ് പെരിന്തൽമണ്ണയിൽ കിട്ടിയത് അതാണ് ഈ ഈ സഭയിൽ അല്ലെങ്കിൽ ഈ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം എന്ന് പറയുന്നത് അതിൽ കൂടുതൽ നോട്ടയാണ് അവിടെ പോൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഭൂരിപക്ഷത്തേക്കാൾ നോട്ട പോൾ ചെയ്ത മണ്ഡലമാണ് പെരിന്തൽമണ്ണ പിന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ കെ കെ ശൈലജ മട്ടന്നൂരിൽ നിന്ന് വിജയിച്ചു ഇനി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം ഒപ്പം തന്നെ ഒരു ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പുക കേരളത്തിൽ നടത്തിയിരുന്നു മലപ്പുറത്ത് നിന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി രാജിവെച്ച ഒഴി ഒഴിവിൽ അവിടെ വിജയിച്ചതാരാണ് ആരാണ് എം പി അബ്ദുൽ സമദാനിയാണ് അവിടെ നിന്ന് വിജയിച്ചത് മുസ്ലിം ലീഗിൻ്റെ എം പി അബ്ദുൽ സമദാനിയാണ് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ഏ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വിജയ് സി പി എമ്മിൻ്റെ കെ എം സച്ചിൻ ദേവാണ് ബാലുശ്ശേരിയിൽ നിന്ന് വിജയിച്ചു ഏറ്റവും പ്രായം കൂടിയത് തൊടുപുഴയിൽ നിന്ന് വിജയിച്ച പി ജെ ജോസഫാണ് അപ്പോൾ നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് ഈ ഇടയ്ക്ക് അന്തരിച്ച രണ്ട് പ്രധാന വ്യക്തിത്വങ്ങളെ കുറിച്ച് പഠിക്കാം ഒന്ന് കെ ആർ ഗൌരിയമ്മയാണ് നൂറ്റി രണ്ടാം വയസ്സിൽ അന്തരിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഇ എം എസ് മന്ത്രിസഭയിലെ ഏക സ്ത്രീ സാന്നിധ്യമായിരുന്നു അപ്പോൾ കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായ ഇ എം എസിന്റെ ആദ്യ മന്ത്രിസഭയിലെ ഏക വനിതയായിരുന്നു കെ ആർ ഗൌരിയമ്മ റവന്യൂ എക്സൈസ് വകുപ്പുകളാണ് അന്ന് ഇവിടെ കൈകാര്യം ചെയ്തിരുന്നത് ഏറ്റവും കൂടുതൽ തവണ കേരള നിയമസഭയിലേക്ക് മത്സരിക്കുകയും അംഗമാവുകയും ചെയ്ത വനിത ആര് തന്നെയാണ് കെ ആർ ഗൗരിയമ്മ തന്നെയാണ് കേരള ചരിത്രത്തിലെ ഏക മന്ത്രി വിവാഹം നടന്നത് കെ ആർ ഗൌരിയമ്മയും ടി വി തോമസും തമ്മിലാണ് അപ്പോൾ ഈ ഒന്നാം ഇ എം എസ് മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന കാലത്ത് അവിടുത്തെ ഗതാഗത മന്ത്രിയായാലും ടി വി തോമസ് ഇവർ രണ്ടുപേരും തമ്മിലുള്ള വിവാഹം നടന്നു ഇതാണ് ഏക മന്ത്രി വിവാഹം എന്ന് പറയുന്നത് ഇനി സി പി എമ്മിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം കെ ആർ ഗൌരിയമ്മ രൂപീകരിച്ച പാർട്ടിയാണ് ജനാധിപത്യ സംരക്ഷണ സമിതി അല്ലെങ്കിൽ ജെ എസ് എസ് എന്ന രാഷ്ട്രീയ പാർട്ടി ഗൗരിയമ്മയുടെ ആത്മകഥയുടെ പേര് ആത്മകഥ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ ഇ കെ നായനാർ മന്ത്രിസഭയിൽ കെ ആർ ഗൌരിയമ്മ മുഖ്യ മന്ത്രിയായിരുന്ന കാലത്താണ് ടെക്നോ പാർക്കിൻ്റെ നിർമ്മാണം തുടങ്ങിയത് വനിതാ കമ്മീഷൻ നിയമം കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചത് ഇതെല്ലാം കെ ആർ ഗൌരിയമ്മയുടെ കാലത്ത് നടന്നതാണ് ഇനി കെ ആർ ഗൌരിയമ്മയുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന ഏറ്റവും പ്രധാന നിയമങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഭൂപരിഷ്കരണ നിയമം കേരള ചരിത്രത്തിലെ ആദ്യത്തെ ഭൂപരിഷ്കരണ നിയമം അവതരിപ്പിച്ചത് കെ ആർ ഗൌരിയമ്മയാണ് എൺപത്തി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ അഴിമതി നിരോധന നിയമം അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ വനിതാ കമ്മീഷൻ നിയമം കൊണ്ടുവന്നത് ഇതെല്ലാം കെ ആർ ഗൌരിയമ്മയാണ് ഈയിടെ അന്തരിച്ച മറ്റൊരു പ്രധാന വ്യക്തിയാണ് ആർ ബാലകൃഷ്ണപിള്ള ഒരേ സമയം പഞ്ചായത്ത് പ്രസിഡന്റും ലോക്സഭാ അംഗവും സംസ്ഥാന മന്ത്രിയുമായിരുന്ന നേതാവാണ് ആർ ബാലകൃഷ്ണപിള്ള അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ ആദ്യത്തെ പേരായിരുന്നു പ്രിസണർ ഫൈവ് നയൻ നയൻ സീറോ പ്രിസണർ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എന്നുള്ളത് അപ്പോൾ അദ്ദേഹം മന്ത്രിയായിരുന്ന കാലത്ത് നേരത്തെ ഒരു അഴിമതി കേസിൽ ഇടമലയാർ കേസ് എന്നറിയപ്പെടുന്ന കേസിൽ അദ്ദേഹത്തിന് ശിക്ഷിക്കപ്പെട്ടു അങ്ങനെ അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ മന്ത്രിയാണ് ആർ ബാലകൃഷ്ണപിള്ള അദ്ദേഹത്തിന്റെ ജയിലിന്റെ നമ്പർ ആയിരുന്നു അഞ്ച് അഞ്ച് ഒൻപത് ഒൻപത് പൂജ്യം നല്ല ആ പേരിലാണ് അദ്ദേഹം ആത്മകഥ എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ വിവാദമായ പഞ്ചാബ് മോഡൽ പ്രസംഗത്തിനെ തുടർന്ന് സ്ഥാനം രാജിവെച്ച മന്ത്രിയും ആർ ബാലകൃഷ്ണ ബാലകൃഷ്ണപിള്ളയാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ നമുക്കറിയാം സിഖ് വിരുദ്ധ സിഖ് കലാപം നടന്നു ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുന്നു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടക്കുന്നു അപ്പോൾ അതിനൊക്കെ ശേഷം ആ പറയുന്ന സിഖ് വിഭാഗത്തിനെ തണുപ്പിക്കാനൊക്കെയായിട്ട് കേരളത്തിന് അനുവദിച്ച ഒരു റെയിൽ ഫാക്ടറി പഞ്ചാബിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കേരളവും ഇനി പഞ്ചാബിലെ തീവ്രവാദികളെ പോലെ വിഘടനവാദം അല്ലെങ്കിൽ അങ്ങനെ പ്രസംഗിച്ചാലേ ഇവിടേക്ക് ആനുകൂല്യങ്ങൾ കിട്ടുകയുള്ളൂ എന്ന് ചോദിച്ചുകൊണ്ട് ആർ ബാലകൃഷ്ണപിള്ള ഒരു പ്രസംഗം അത് വിവാദമാകെ രാജ്യത്തിനെതിരെ പ്രസംഗിച്ചെന്നുള്ള രീതിയിൽ വിവാദമാവുകയും അദ്ദേഹത്തിന് സ്ഥാനം രാജിവെക്കേണ്ടി വന്നു അതാണ് പഞ്ചാബ് മോഡൽ പ്രസംഗം എന്നറിയപ്പെടുന്നത് ഇനി ആയിരത്തി തൊള്ളായിരത്തി കേരള കോൺഗ്രസ് പാർട്ടി രൂപീകരിക്കുന്നത് അറുപത്തിനാലിൽ കേരള കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച സമയത്തെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആരാണ് ആർ ബാലകൃഷ്ണപിള്ളിയാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ തന്നെയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായിട്ട് വിളയുന്നു സി പി എമ്മും സി പി ഐ ആയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിളരുന്നു അതുപോലെ തന്നെ കേരള കോൺഗ്രസ് പാർട്ടി രൂപീകരിക്കുന്നു അപ്പോൾ ഈ രണ്ട് സംഭവങ്ങൾ നടന്നതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ അതിനുശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ല അതുകൊണ്ടാണ് സഭ കൂടാതെ നിയമസഭയെന്ന് പിരിച്ചുവിടേണ്ടി വന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത് അപ്പോൾ പ്രീമിയർ ലീഗിൽ ഇത്തവണത്തെ വിജയങ്ങൾ മാഞ്ചസ്റ്റർ സിറ്റിയാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം നേടിയത് ജർമ്മൻ ഫുട്ബോൾ ലീഗിലാണെങ്കിലോ ജർമ്മൻ ഫുട്ബോൾ ലീഗ് അറിയപ്പെടുന്ന പേരാണ് ബുന്ദസ് ലിഗ എന്നറിയപ്പെടുന്നത് അവിടുത്തെ കിരീടം നേടിയത് ബൈയൺ മ്യൂണിക്കാണ് അപ്പോൾ ജർമ്മനിയുടെ പാർലമെന്റിൻ്റെ പേര് നമുക്കറിയാം ബുദ്ദസ് ടാഗ് എന്ന് പറയുന്നതാണ് ജർമ്മനിയുടെ പാർലമെന്റ് അപ്പോൾ ജർമ്മനിയിലെ ഫുട്ബോൾ ലീഗ് അറിയപ്പെടുന്നതാണ് ബുദ്ദസ് ലിഗ എന്ന് പറയുന്നത് അവിടെ കിരീടം നേടിയത് ബയൺ മ്യൂണിക്കാണ് ബയ ആൺ മ്യൂണിക്കിന് ഈ വർഷം തന്നെ ഒരു പ്രധാന അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഏതാണ് ലോറസ് അവാർഡാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഏറ്റവും മികച്ച ടീമിനുള്ള ലോറസ് അവാർഡ് നേടിയത് ബൈ മ്യൂണിക്കാണ് ഈ ലോറസ് അവാർഡിനെക്കുറിച്ച് നോക്കാം കായിക രംഗത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്നത് ലോറസ് അവാർഡാണ് അപ്പോൾ കായിക രംഗത്തെ ഏറ്റവും ഉയർന്ന ബഹുമതിയായിട്ട് കണക്കാക്കുന്ന ലോറസ് അവാർഡാണ് ലോറസ് അവാർഡ് എല്ലാ കായിക മേഖലകൾക്കും ഒരുമിച്ചാണ് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മികച്ച ടീമാണ് ഫുട്ബോൾ ടീമായ ബൈ ആൻ ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുത്തത് റാഫേൽ നദാലിനെയാണ് അപ്പോൾ സ്പെയിനിൽ നിന്നുള്ള ടെന്നീസ് കളിക്കാരനായ റാഫേൽ നദാലാണ് മികച്ച പുരുഷ താരം റാഫേൽ നദാലിന് ഈ വർഷം ഒരു പ്രധാന പ്രത്യേകത നടന്നത് എന്താണ് ടെന്നീസിൽ പുരുഷ സിംഗിൾസിൽ ഇരുപത് ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടിയ റോജർ ഫെഡററുടെ റെക്കോർഡിനൊപ്പം എത്തി റാഫേൽ നദാൽ ഇപ്പോൾ ടെന്നീസിലെ ഏറ്റവും ഉയർന്ന നാല് ടൂർണമെന്റുകൾ നമ്മൾ ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുകൾ എന്ന് പറയും അങ്ങനെ ഇരുപത് ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുകൾ കരസ്ഥമാക്കിയത് റോജർ ഫെഡറായിരുന്നു ആ റെക്കോർഡിനൊപ്പം റാഫേൽ നദാൽ ഈ വർഷം എത്തി രണ്ടായിരത്തി ഇരുപത്തി മികച്ച വനിതാ താരമായിട്ട് സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ ആയിട്ട് ലോറസ് അവാർഡ് നൽകിയതാര്ക്കാണ് നവോമി ഒസാക്കയ്ക്കാണ് ജപ്പാനിൽ നിന്നുള്ള ടെന്നീസ് കളിക്കാരിയാണ് നവോമി ഒസാക്ക ആജീവനാന്ത സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലോറസ് അവാർഡ് നൽകിയത് ബില്ലി ജീൻ കിങ് ആണ് യു എസ് അമേരിക്കയിൽ നിന്നുള്ള ടെന്നീസ് കളിക്കാരനാണ് അദ്ദേഹത്തിനാണ് ആജീവനാന്ത സംഭാവനയ്ക്കുള്ള പുരസ്കാരം നൽകിയത് അപ്പോൾ ലോറസ് അവാർഡ് ഈ വർഷം തൊട്ട് പുതിയൊരു മേഖലയിലൂടെ നൽകുന്നുണ്ട് അത്ലറ്റ് അഡ്വക്കേറ്റ് അവാർഡ് എന്നറിയപ്പെടുന്നു അപ്പോൾ ഈ വർഷത്തെ പ്രഥമ അത്ലെറ്റ് അഡ്വക്കേറ്റ് അവാർഡ് ജേതാവാരാണ് ലൂയിസ് ഹാമിൽട്ടൺ ആണ് അദ്ദേഹം ആരാ നിന്നുള്ള ഒരു ഫോർമുല വൺ കാറോട്ട ഡ്രൈവറാണ് ലൂയിസ് ഹാമിൽട്ടൺ എന്ന് പറയുന്നത് അപ്പോൾ ഈ വർഷത്തെ സ്പാനിഷ് ഗ്രാൻഡ് പീ നേടിയത്മാതിരി തന്നെയാണ് ലൂയിസ് ഹാമിൽട്ടൺ ആണ് ഇപ്പോൾ വംശ്യാധിക്ഷേപത്തിനൊക്കെ എതിരെ പ്രതികരിച്ചതിനാണ് അദ്ദേഹത്തിന് അദിലറ്റ് അഡ്വക്കേറ്റ് അവാർഡ് ലഭിച്ചത് അതുപോലെ തന്നെ ഫോർമുല വൺ കാറോട്ട മത്സരത്തിൽ ആദ്യമായി നൂറ് പോൾ പൊസിഷൻ കരസ്ഥമാക്കിയ വ്യക്തിയും ലൂയിസ് ഹാമിൾട്ടൺ ആണ് അപ്പോൾ പോൾ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഒരു കാറോട്ട മത്സരം തുടങ്ങുമ്പോൾ ഓരോ വരികളിലായിട്ട് കാറ് നിർത്തുമ്പോൾ അതിൻ്റെ ഏറ്റവും ഫ്രണ്ട് ഏറ്റവും ഫ്രണ്ടിലെ ഒന്നാമതായിട്ട് നിൽക്കുന്ന ആ പൊസിഷൻ പറയുന്നതാണ് പോൾ പൊസിഷൻ എന്ന് അപ്പോൾ തലേ ദിവസങ്ങളിൽ നടത്തിയ മത്സരങ്ങളിലെ വിജയ് തീരുമാനിക്കുന്നതായിരിക്കും ഈ പോൾ പൊസിഷൻ അപ്പോൾ അങ്ങനെ ആദ്യമായി നൂറ് പോൾ പൊസിഷൻ കരസ്ഥമാക്കിയതും ലൂയിസ് ഹാമിൾട്ടൺ ആണ് ഇപ്പോൾ ലോറസ് അവാർഡും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം എന്താണ് ലോറസ് അവാർഡ് നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ സച്ചിനാണ് രണ്ടായിരത്തി ഇരുപതിലാണ് സച്ചിന് ലോറസ് അവാർഡ് ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യ ലോകകപ്പ് കിരീടം ഉയർത്തിയതിനു ശേഷം സച്ചിനെ എടുത്തുയർത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രം അതിനാണ് മികച്ച സ്പോർട്ടിംഗ് മൂമെൻ്റ് ആയിട്ട് അവാർഡ് ലഭിക്കുന്നത് ഇനി ഈ ഇടയ്ക്ക് അന്തരിച്ച ചില പ്രധാന വ്യക്തിത്വങ്ങൾ നമുക്ക് പരിചയപ്പെടാം ദേബു ചൗധരി എന്ന് പറയുന്ന വ്യക്തി ഒരു സംഗീതജ്ഞനാണ് അദ്ദേഹം ഏത് വാദ്യോപകരണ മേഖലയിലാണ് പ്രശസ്തൻ ഫിഫ്താറാണ് ഇപ്പോൾ സിത്താർ എന്ന് പറയുന്ന വാദ്യോപകരണ മേഖലയിലെ പ്രശസ്തനാണ് ദേബു ചൗധരി അതുപോലെ ഇയരെ അന്തരിച്ച തമിഴ് ചലച്ചിത്ര സംവിധായകനും ഛായാഗ്രഹകനുമായ വ്യക്തിയാണ് കെ ആനന്ദ് മഹാത്മാഗാന്ധിയുടെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്നു വി കല്യാണം ഈ അടുത്തിടെ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊട്ട് നാൽപ്പത്തി വരെ ഗാന്ധിജിയുടെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്നു അപ്പോൾ ഗാന്ധിജിയുടെ അവസാന കാലത്തെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്നു വി കല്യാണം എന്ന് പറയുന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിനെ തുടർന്നൊക്കെ രാഷ്ട്രീയത്തിലേക്ക് വരികയു ശേഷം ഗാന്ധിജിയുമായി അടുപ്പത്തിലായി അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സെക്രട്ടറി ആയ വ്യക്തിയാണ് വി കല്യാണം അദ്ദേഹം ഈയിടെ അന്തരിച്ചു ഈയിടെ അന്തരിച്ച ജമ്മു കാശ്മീർ മുൻ ഗവർണറാണ് ജഗ്മോഹൻ മൽഹോത്ര എന്നുള്ളത് ജമ്മു കാശ്മീർ മുൻ ഗവർണർ ജഗ്മോഹൻ മൽഹോത്ര ഈയിടെ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ കുട്ടികൾക്കുള്ള മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയത് മനുവങ്കിൾ എന്ന് പറയുന്ന സിനിമയാണ് അത് സംവിധാനം ചെയ്തത് ഡെന്നീസ് ജോസഫാണ് അദ്ദേഹം ഈയോടെ അന്തരിച്ചു ഡെന്നീസ് ജോസഫ് എന്ന് പറയുന്ന മലയാളത്തിലെ ഒരുപാട് പ്രശസ്തമായ സിനിമകൾക്ക് തിരക്കഥ എഴുതിയ അതുപോലെ തന്നെ പല സിനിമകൾ സംവിധാനം ചെയ്ത വ്യക്തിയാണ് ഡെന്നീസ് ജോസഫ് അദ്ദേഹം അന്തരിയ്ക്കുന്നതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ചൊരു കൃതിയാണ് നിറക്കൂട്ടുകൾ ഇല്ലാതെ എന്നുള്ളത് അപ്പോൾ മലയാള സിനിമയുടെയൊക്കെ ചരിത്രം ഓർമ്മക്കുറിപ്പുകളിലൂടെ പറയുന്ന ഒരു രീതിയാണ് നിറക്കൂട്ടുകൾ ഇല്ലാതെ എന്ന് പറയുന്ന ഡെന്നീസ് ജോസഫിൻ്റെ പുസ്തകം മനുവങ്കിൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് ഡെന്നീസ് ജോസഫാണ് ഈയിടെ അന്തരിച്ച അർജുന അവാർഡ് ജേതാവായിരുന്ന വേണുഗോപാൽ ചന്ദ്രശേഖർ അദ്ദേഹം ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ ടേബിൾ ടെന്നീസ് കളിക്കാരാണ് വേണുഗോപാൽ ചന്ദ്രശേഖർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ അർജുന അവാർഡ് ജേതാവുമാണ് വേണുഗോപാൽ ചന്ദ്രശേഖർ ചരൺസിംഗിന്റെ മകനും ഈയിടെ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന വ്യക്തിയാണ് അജിത് സിംഗ് എന്ന് പറയുന്നത് ചരൺ സിംഗ് ആരാണ് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയാണ് നമ്മൾ അദ്ദേഹത്തിന്റെ ശവകുടീരമൊക്കെ പഠിക്കുന്നുണ്ട് കിസാൻ ഘട്ടം ചരൺ ചരൺസിംഗിന്റെ ശവകുടീരമാണ് അപ്പോൾ ചരൺ ചരൺസിംഗിന്റെ മകനും നേരത്തെ കേന്ദ്രമന്ത്രിയുമായിരുന്ന വ്യക്തിയാണ് അജിത് സിംഗ് അദ്ദേഹവും അന്തരിച്ചു അജിത് സിംഗിന്റെ രാഷ്ട്രീയ പാർട്ടി അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പേരാണ് രാഷ്ട്രീയ ലോക്ദൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് മൂന്നിന് വി കെ കൃഷ്ണമേനോന്റെ നൂറ്റി ഇരുപത്തിയഞ്ചാം ജന്മവാർഷികമായിരുന്നു കൃഷ്ണമേനോന്റെ നൂറ്റി ഇരുപത്തിയഞ്ചാം ജന്മവാർഷികമാണ് മെയ് മൂന്നിന് ആചരിച്ചത് വി കെ കൃഷ്ണമേനോൻ ആരായിരുന്നു ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായ ആദ്യ മലയാളിയാണ് വി കെ കൃഷ്ണമേനോൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ പത്മവിഭൂഷൺ നേടിയ ആദ്യ മലയാളി വി കെ കൃഷ്ണമേനോനാണ് പത്മവിഭൂഷൺ നമ്മൾ സിവിലിയൻ അവാർഡുകൾ പഠിക്കുന്നുണ്ട് ഭാരതരത്നം അത് കഴിഞ്ഞാൽ പത്മവിഭൂഷൺ പത്മഭൂഷൺ പത്മശ്രീ അപ്പോൾ അതിലെ രണ്ടാമത്തെ ഉയർന്ന ബഹുമതിയായി പത്മവിഭൂഷൺ നേടി ആദ്യ മലയാളി വി കെ കൃഷ്ണമനോനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ തന്നെ അദ്ദേഹം പത്മവിഭൂഷൺ നേടി അപ്പോൾ ഒരു കാലത്ത് ജവഹർലാൽ നെഹ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ അടുത്ത പ്രധാന വ്യക്തിയായിരുന്നു വി കെ കൃഷ്ണമനോൻ എന്ന് പറയുന്ന മലയാളി അതുപോലെ തന്നെ ചേരി ചേരാൻ നയത്തിന്റെ ഉപജ്ഞാതാവ് എന്നൊക്കെ അറിയപ്പെട്ടിരുന്നു ഈ വി കെ കൃഷ്ണമേനോനാണ് ബ്രിട്ടനിലെ ഇന്ത്യയുടെ ആദ്യത്തെ ഹൈക്കമ്മീഷണറായിട്ട് നിയമിതനായത് വി കെ കൃഷ്ണമേനോനാണ് അദ്ദേഹത്തിന്റെ മരണത്തിന്റെ സമയത്ത് ഇന്ദിരാഗാന്ധി അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്ന ഒരു കൊട്ടേഷനുണ്ട് ആ അഗ്നിപർവ്വതം എരിഞ്ഞടങ്ങിയെന്ന് ഇന്ദിരാഗാന്ധി വിശേഷിപ്പിച്ചത് വി കെ കൃഷ്ണമേനോന്റെ നിര്യാണത്തെ തുടർന്നാണ് അടുത്ത ബഹിരാകാശവുമായി ബന്ധപ്പെട്ട് ചൈനയിൽ നിന്നുള്ള പ്രധാന സംഭവങ്ങളാണ് നോക്കുന്നത് ചൈനയുടെ ലോങ് മാർച്ച് എന്ന് പറയുന്ന ഒരു റോക്കറ്റ് അതിൻ്റെ അവശിഷ്ടങ്ങൾ വന്ന് പതിച്ചത് എവിടെയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് മാലിദ്വീപ് എന്ന് പറയുന്ന രാഷ്ട്രത്തിന് സമീപമാണ് ചൈനയുടെ ലോങ് മാർച്ച് റോക്കറ്റ് പതിച്ചത് ഇനി ഈ ലോങ് മാർച്ച് എന്ന് പറയുന്ന റോക്കറ്റ് എവിടെ പോയിട്ട് വരുന്ന വഴിയാ അത് ചൈന സ്വന്തമായിട്ട് നിർമ്മിക്കാൻ ശ്രമിക്കുന്ന ഒരു ബഹിരാകാശ നിലയം അതിൻ്റെ പേരാണ് ടിയാങ്ങോങ് എന്ന് പറയുന്നത് അപ്പോൾ ചൈനയുടെ ടിയാങ്ങോങ് ബഹിരാകാശ നിലയത്തിന് ആവശ്യമായ സാധനങ്ങൾ നിർമ്മാണത്തിനാവശ്യമായ സാധനങ്ങൾ കൊ കൊണ്ടുപോയതിനു ശേഷം തിരികെ വരുന്ന വഴിക്കാണ് അതുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ട് ലോങ് മാർച്ച് റോക്കറ്റ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പതിച്ചത് അപ്പോൾ ലോങ് മാർച്ച് എന്നുള്ള പേര് എന്തുകൊണ്ടാണ് ചൈന അങ്ങനെ ഒരു പേരിടുന്നത് ചൈനയുടെ ചരിത്രത്തിൽ കുമിന്താങ് പാർട്ടി അധികാരത്തിൽ നിന്ന് മാറ്റി മാവോ ഏതുങ്ങിനെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിന് വരുന്നതിന് മുമ്പ് അവരുടെ നേതൃത്വത്തിൽ നടന്ന ഒരു പിൻവാങ്ങൽ ഒരു റിട്രീറ്റിന്റെ പേരാണ് ലോങ് മാർച്ച് എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ആ പേരാണ് ചൈനയുടെ റോക്കറ്റിന് നൽകിയിരിക്കുന്നത് ഇനി യു എസ് ശേഷം അമേരിക്കയ്ക്ക് ശേഷം ചൊവ്വയിൽ റോവർ ഇറക്കുന്നതിൽ വിജയം നേടിയ രാജ്യമാണ് ചൈന എന്ന് പറയുന്നത് അപ്പോൾ ചൊവ്വയിൽ അമേരിക്കയ്ക്ക് ശേഷം റോവർ ഇറക്കിയ ആദ്യത്തെ രാജ്യമാണ് ചൈന ചൈനയുടെ റോവറിന്റെ പേരാണ് സുറോങ് റോവർ എന്ന് പറയുന്നത് അപ്പോൾ പ്രഥമ ദൗത്യത്തിൽ തന്നെ ചൊവ്വയിൽ സോഫ്റ്റ് ലാന്റിംഗ് നടത്തുന്ന ആദ്യ രാജ്യം ചൈന തന്നെയാണ് അപ്പോൾ സോഫ്റ്റ് ലാന്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ കൺട്രോൾ ചെയ്ത് കൃത്യമായി അവിടെ കൊണ്ട് ഇറക്കുന്നതാണ് ഇടിച്ചിറക്കുകയല്ല കൃത്യമായ കൺട്രോളിലൂടെ അവിടെ കൊണ്ട് ഇറക്കുന്നു അങ്ങനെ ചൈനയിൽ ആദ്യമായിട്ട് ആദ്യത്തെ ദൗത്യത്തെ തന്നെ വിജയിച്ച് ഇറക്കിയതാണ് ചൈനൻ്റെ ടിയാൻ വൻ വൺ എന്ന് പറയുന്ന ദൗത്യം ടിയാൻ വൻ വണ് അപ്പോൾ ആ ദൗത്യത്തിൽ അവിടെ ഇറങ്ങിയ റോവറാണ് സുറോങ് റോവർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഒരു ഗ്രഹത്തിനെ പഠിക്കാനായിട്ട് പല രീതിയിലാണ് നമ്മൾ പഠനം നടത്തുന്നത് ഓർബിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഗ്രഹത്തിനെ ചുറ്റുന്ന ഒരു ഉപകരണമായിരിക്കും നമ്മൾ അയക്കുന്നത് ലാൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രഹത്തിൽ ചെന്ന് ഇറങ്ങി അവിടെ മാത്രം നിൽക്കുന്ന ഒരു ഉപകരണമായിരിക്കും റോവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഈ ലാൻഡറിൽ നിന്ന് വിട്ടുമാറി ആ ഗ്രഹത്തിലൂടെ നീങ്ങാൻ പറ്റുന്ന ഒരു ഉപകരണമായിരിക്കും അപ്പോൾ അങ്ങനെ തന്നെ ഒരു റോവർ അവിടെ ഇറക്കിയത് അമേരിക്കയ്ക്ക് ശേഷം ചൈനയാണ് അപ്പോൾ ഈ രണ്ട് പേരുകൾ നമ്മൾ മാറിപ്പോയത് ചൈന നിർമ്മിക്കുന്ന ബഹിരാകാശ നിലയത്തിന്റെ പേര് ടിയാങ്ങോങ് ആണ് ചൈനയുടെ ചൊവ്വ ദൌത്യത്തിന്റെ പേര് ടിയാൻവൻ വെൻ എന്നാണ് അപ്പോൾ ടിയാങ്ങോങ് ബഹിരാകാശ നിലയം ടിയാൻവൻ എന്നുള്ളത് ചൊവ്വ ദൗത്യം സിനിമാ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം കേന്ദ്രസര്ക്കാര് ഈടെ ഏർപ്പാടാക്കിയത് സത്യജിത് റായയുടെ പേരിലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് രണ്ടിന് സത്യജിത് റായുടെ നൂറാം ജന്മവാർഷികമാണ് ആഘോഷിച്ചത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു വർഷത്തേക്ക് ഒരുപാട് പരിപാടികൾ ഗവൺമെൻറ് ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതിലൊരു ആദ്യമായി നടന്നൊരു സംഭവമാണ് അദ്ദേഹത്തിൻ്റെ ഒരു പുരസ്കാരം ഏർപ്പാടാക്കി സിനിമാ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം അപ്പോൾ സത്യജിത് റായ് എന്ന് പറയുന്ന വ്യക്തി ആരാണ് കൽക്കത്തയിൽ അല്ലെങ്കിൽ ബംഗാളിൽ ജനിച്ച വ്യക്തിയാണ് പക്ഷേ ഒരു ബംഗാൾ സിനിമാ സംവിധായകൻ എന്ന നിലയിലല്ല ഇന്ത്യൻ സിനിമയെ ലോകത്തിന് കാട്ടിയ ഒരു പ്രധാന വ്യക്തിയാണ് സത്യജിത് റായ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചിത്രമാണ് പതേർ പാഞ്ചാലി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലിറങ്ങിയ പതേർ പാഞ്ചാലി പിന്നെ അതിനുശേഷം പതേർ പാഞ്ചാലിയിൽ തുടർച്ചയായിട്ട് രണ്ട് സിനിമകളോട് അദ്ദേഹം ചെയ്തു ഈ മൂന്ന് സിനിമകൾ അറിയപ്പെടുന്ന പേരാണ് അപ്പുത്രയം അല്ലെങ്കിൽ അപ്പൂ ട്രിളോജി എന്നറിയപ്പെടുന്നത് പതേർ പാഞ്ചാലി അതിനുശേഷമുള്ള അപരാജിതോ അബുർ തൻസർ എന്ന് പറയുന്ന മൂന്ന് ചിത്രങ്ങൾ ചേർന്നിട്ടാണ് ഇനി സത്യജിത് റായിയുടെ സിനിമകളോട് പ്രശസ്തനായ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ഉൾപ്പെടെ നേടിയ ഒരു പ്രധാന വ്യക്തി രണ്ടായിരത്തി ഇരുപതിൽ അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ പേരൂടെ നോ നോട്ട് ചെയ്ത് വെക്കുക സൗമിത്ര ചാറ്റർജിയാണ് അപ്പോൾ സൗമിത്ര ചാറ്റർജി രണ്ടായിരത്തി ഇരുപതിൽ അന്തരിച്ചു ഇനി സത്യജിത്ത് റായ് രചിച്ച ഒരു ചലച്ചിത്ര ഗ്രന്ഥമാണ് അവർ ഫിലിംസ് ദയർ ഫിലിംസ് അപ്പോൾ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ആദ്യ ഭാഗത്ത് നമ്മുടെ ഇന്ത്യൻ സിനിമകളെ കുറിച്ച് പറയുന്നു അതിനുശേഷം വിദേശ സിനിമകളെക്കുറിച്ച് കമ്പാരിസൺ നടത്തുന്നു അതാണ് അവർ ഫിലിംസ് ദെയർ ഫിലിംസ് എന്നുള്ള ചിത്രം ഈ ഇടയ്ക്ക് നടന്ന രണ്ട് പ്രധാന നിയമനങ്ങൾ നോക്കാം ഒന്ന് ആർ ബി ഐ ഡെപ്യൂട്ടി ഗവർണറായിട്ട് നിയമിതനായ വ്യക്തിയാണ് ടി വി രവിശങ്കർ എന്ന് പറയുന്നത് ആർ ബി ഐ ഡെപ്യൂട്ടി ഗവർണറായിട്ട് നിയമിതനായ ടി രവിശങ്കർ ആർ ബി ഐയുടെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തന്നെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിക്കപ്പെട്ട ഒരു മലയാളിയാണ് ജോസ് ജെ കാട്ടു രണ്ട് വ്യക്തികളുടെ പേരോട് ശ്രദ്ധിക്കുക പത്രങ്ങൾ ഒരുപാട് വരുന്നതാണ് കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറിയാണ് രാജീവ് ഗൗബ അതുപോലെ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയാണ് ഹർഷവർദ്ധൻ ശൃംഗ്ല അപ്പോൾ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി രാജീവ് ഗൗബ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ ശൃംഗ്ല രണ്ട് അന്താരാഷ്ട്ര സംഘടനകളെ നമുക്ക് നോക്കാം ലോക വ്യാപാര സംഘടന അല്ലെങ്കിൽ ഡബ്ല്യു ടിഒയുടെ ആസ്ഥാനം എവിടെയാണ് ജനീവ സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ് ഡബ്ല്യു ടിഒയുടെ ആസ്ഥാനം നമ്മൾ നേരത്തെ പഠിച്ചു റെഡ് ക്രോസിൻ്റെ ആസ്ഥാനം എവിടെ തന്നെയായിരുന്നു സ്വിസർലൻഡിലെ ജനീവ തന്നെയാണ് അപ്പോൾ റെഡ് ക്രോസിൻ്റെ ഡബ്ല്യു ടി യുടെ ആസ്ഥാനം സ്വിസർലൻഡിലെ ജനീവയാണ് അപ്പോൾ ഈ കോവിഡ് വാക്സിനും അതിൻ്റെ പേറ്റുമൊക്കെയായി ബന്ധപ്പെട്ട് എപ്പോഴും ഡബ്ല്യു ടി യുടെ വാർത്തകൾ പത്രങ്ങൾ വരുന്നതാണ് അത് ശ്രദ്ധിക്കുക ഇനി ഡബ്ല്യു ടി യു ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ ആരാണ് എൻഗോസി ഒഗ്നാജോ ഇവേലയാണ് ഇപ്പോഴത്തെ ഡബ്ല്യു റ്റിയുടെ ഡയറക്ടർ ജനറൽ നൈജീരിയയിൽ നിന്നുള്ള വനിതയാണ് എൻഗോസി ഒഗ്നാജോ ഇവേല രണ്ട് പ്രത്യേകതകളുണ്ട് ഒന്ന് ആദ്യമായിട്ടൊരു വനിത രണ്ട് ആദ്യമായിട്ടൊരു ആഫ്രിക്കയിൽ നിന്നുള്ളൊരു വനിത ഡബ്ല്യു റ്റി യുടെ അധ്യക്ഷയാവുകയാണ് എൻഗോസി ഒഗ്നാജോ ഇവേല ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നാൽപ്പത്തി ഏഴാമത് ജി സെവൻ ഉച്ചകോടിയുടെ വേദി എവിടെയാണ് ബ്രിട്ടനിൽ വെച്ചാണ് ജി സെവൻ ഉച്ചകോടി ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ജി സെവൻ രാജ്യങ്ങൾ ജി സെവൻ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സെവൻ എന്നറിയപ്പെടുന്ന ഏതൊക്കെയാണ് അമേരിക്ക യു എസ് എ ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി കാനഡ ജപ്പാൻ ഇറ്റലി ഈ ഏഴ് രാജ്യങ്ങൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏഴ് വികസിത രാജ്യങ്ങളാണ് ജി സെവൻ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സെവൻ എന്നറിയപ്പെടുന്നത് ഇപ്പോൾ നേരത്തെ ജി എയ്റ്റ് ഇടയ്ക്ക് ഒരു കാലത്ത് റഷ്യ അംഗമായിരുന്ന കാലത്താണ് ജി എയ്റ്റ് രാജ്യങ്ങളെന്ന് അറിയപ്പെട്ടിരുന്നത് റഷ്യ പുറത്താക്കിയതിനു ശേഷം വീണ്ടും ജി സെവൻ എന്നറിയപ്പെടുന്നു അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി കാനഡ ജപ്പാൻ ഇറ്റലി കൂടാതെ ഇടയ്ക്ക് യൂറോപ്യൻ യൂണിയനോട് പങ്കെടുക്കാറുണ്ട് ഇവരാണ് ജി സെവൻ രാജ്യങ്ങളെന്ന് അറിയപ്പെടുന്നത് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലോക ഭക്ഷ്യ സമ്മാനം നേടിയ ട്രിനിഡാഡിലെ ഇന്ത്യൻ വംശജ പ്രിൻഡാഡാൻ ഡുബാഗോ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ലോക ഭക്ഷ്യസമ്മാനം ഒരു ഇന്ത്യൻ വംശജിയാണ് ഡോക്ടർ ശകുന്തള ഹരക്സിംഗ് തിൽസ്റ്റഡ് ആണ് ഭക്ഷ്യ സമ്മാനം എന്ന് പറയുന്നത് എന്താണ് ഭക്ഷ്യ ഗവേഷണ മേഖലയിലെ നോബേൽ എന്നറിയപ്പെടുന്നതാണ് വേൾഡ് ഫുഡ് പ്രൈസ് അല്ലെങ്കിൽ ലോക ഭക്ഷ്യസമ്മാനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഈ സമ്മാനം ഏർപ്പാടാക്കുന്നത് നോർമൻ ബോർലോഗിന്റെ ആശയത്തിൽ നിന്നാണ് ഇങ്ങനെയൊരു സമ്മാനത്തിന്റെ പിറവി നോർമൻ ബോർലോഗ് ആരാണ് ലോക ഹരിത വിപ്ലവത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ് നോർമൻ ബോർലോഗി എൺപത്തി അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഇങ്ങനെ രാജ്യം വെക്കുന്നത് വേൾഡ് ഫുഡ് പ്രൈസ് അല്ലെങ്കിൽ ലോക ഭക്ഷ്യ സമ്മാനം ആരംഭിക്കുന്നത് എൺപത്തി ഏഴിലാണ് ഈ പുരസ്കാരം ആദ്യമായിട്ട് നൽകുന്നത് ആദ്യമായിട്ട് സ്വീകരിച്ചതാരാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്ന എം എസ് സ്വാമിനാഥനാണ് ആദ്യമായിട്ട് ലഭിക്കുന്നത് അതിനുശേഷം ഇന്ത്യൻ ധവള വിപ്ലവത്തിൻ്റെ പിതാവ് മിൽക്ക് റെവല്യൂഷൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ വർഗീസ് കുര്യനും ലോക ഫുഡ് പ്രൈസ് ലഭിച്ചു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ രണ്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപതിൽ വേൾഡ് ഫുഡ് പ്രൈസ് നേടിയത് ഒരു ഇന്ത്യൻ വംശജനായ അമേരിക്കക്കാരനാണ് ഡോക്ടർ രത്തൻ ലാലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലോകഭക്ഷി സമ്മാനം ഡോക്ടർ ശകുന്തള ഹരക്സിംഗ് തിലിസ്റ്റഡ് രണ്ടായിരത്തി ഇരുപതില് ഡോക്ടർ രത്തൻ ലാൽ മാർ ഫിലിപ്പോസ് ക്രിസോസ്റ്റത്തിന്റെ ആത്മകഥ ഇപ്പൊ ഈടെ അന്തരിച്ച മാർ തോമസ് സവീടം എത്ര മാർ ഫിലിപ്പോസ് ക്രിസോസ്റ്റം എന്ന് പറയുന്ന നാല് ഓപ്ഷനുകൾ നോക്കുക ആത്മകഥ ഗാന്ധീവം കഥ പറയും കാലം പ്രിസണർ ഫൈവ് നയൻ നയൻ സീറോ നമുക്കറിയാവുന്ന ഏതൊക്കെയാണ് ഗൌരിയമ്മയുടെ ആത്മകഥ നമ്മൾ പറഞ്ഞു ആത്മകഥ എന്നുള്ളതാണ് പ്രിസണർ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആരുടെയാണ് ബാലകൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ് ബാലകൃഷ്ണപിള്ളയുടെ ഒരു ജീവചരിത്രമാണ് ഗാന്ഡീവം എന്ന് പറയുന്നത് അപ്പോൾ കഥ പറയും കാലം എന്നതാണ് ഫിലിപ്പോസ് ക്രിസോസ്റ്റത്തിന്റെ ആത്മകഥ ഇപ്പോൾ ഒരുപാട് തമാശകൾ പറഞ്ഞ് ചിരിപ്പിച്ച് ചിന്തിപ്പിച്ചിരുന്ന ഒരു വ്യക്തിയാണ് മാർ ഫിലിപ്പോസ് ക്രിസോസ്റ്റം എന്ന് പറയുന്ന മാർക്ക് സഭയുടെ വലിയ മെത്രാപൊലിത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററി ആണ് ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് ക്രിസോസ്റ്റം എന്നുള്ളത് ബ്ലസ്സി സംവിധാനം ചെയ്ത ഈ ഡോക്യൂമെന്ററി നാൽപ്പത്തി എട്ട് മണിക്കൂർ മെച്ചമുണ്ട് ഏറ്റവും ദൈർഘ്യമേറിയ ഡോക്യൂമെന്ററി എന്ന പേരിൽ ഗിനസ് ബുക്ക് റെക്കോർഡൊക്കെ നേടിയതാണ് ഈ ഡോക്യുമെന്ററി എന്ന് പറയുന്നത് ഇതാ കേരളത്തിലെ ആദ്യ ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ പി എ തോമസ് ഈടെ അന്തരിച്ചു കേരളത്തിലെ ആദ്യത്തെ ലിംഗമാറ്റ ശസ്ത്രക്രിയ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ജൂണിലാണ് അത് നടത്തിയത് ഡോക്ടർ പി എ തോമസ് ആണ് ഇത് കെ വി തിക്രഷി എന്ന തോലികാനാമത്തിൽ അറിയപ്പെടുന്ന കവി വി വി കൃഷ്ണവർമ്മൻ നായർ ആണ് കെ വി തിക്കൃഷി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് അദ്ദേഹം ഒരു കവിയും പുരാണ കൃതികളുടെ വ്യാഖ്യാതവുമായിരുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രധാന രണ്ട് കൃതികൾ നോക്കുക ഹാലാസ്യ മാഹാത്മ്യം അതുപോലെ സ്വാതന്ത്ര്യം തന്നെ അമൃതം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ സമരചരിത്രം ഈ രണ്ട് പുസ്തകങ്ങൾ അദ്ദേഹത്തിനെയാണ് ഹാലാസ്യ മാഹാത്മ്യവും സ്വാതന്ത്ര്യം തന്നെ അമൃതവും കെ വി തിക്രഷി അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരാണ് വി വി കൃഷ്ണവർമ്മൻ നായർ മെയ് പതിനഞ്ചിന് അന്തരിച്ച മുൻ കേരള ഗവർണർ കൂടിയായിരുന്ന മുൻ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയാണ് ആർ എൽ ഭാട്ടിയ അപ്പൊ മുൻ കേരള ഗവർണർ ആയിരുന്നു ആർ എൽ ഭാട്ടിയ അദ്ദേഹം ഈയിടെ അന്തരിച്ചു രാജീവ് ഗാന്ധി വധക്കേസിലെ ഒരു മുഖ്യ സി ബി ഐ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു കെ രഘോത്തമൻ അദ്ദേഹം ഈയിടെ അന്തരിച്ചു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച ഒരു ഡോക്യുമെന്ററിയാണ് ഹ്യൂമൻ ബോംബ് എന്ന് അറിയപ്പെടുന്നത് രാജീവ് ഗാന്ധിയുടെ വധത്തിനെ സംബന്ധിച്ച ഒരു ഔദ്യോഗിക ഡോക്യുമെന്ററിയാണ് ഹ്യൂമൻ ബോംബ് എന്ന് പറയുന്നത് നിർമ്മിച്ച വ്യക്തിയാണ് കെ രഘോത്തമൻ എന്ന് പറയുന്ന മുൻ സി അന്വേഷണ ഉദ്യോഗസ്ഥൻ കരുണം എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് നാല് ഓപ്ഷൻ നോക്കുക മാടമ്പ് കുഞ്ഞിക്കുട്ടൻ ഡെന്നീസ് ജോസഫ് കെ വി ആനന്ദ് വി വി തിക്കൃശി ഓപ്ഷനുകൾ നമുക്ക് പരിചയമുള്ളവരാരൊക്കെയാണ് വി വി തിക്കൃശി നമ്മൾ പറഞ്ഞു പുരാണകൃതികളുടെ വ്യാഖ്യാതാവൊക്കെയായ ഒരു വ്യക്തിയാണ് വി വി തിക്കൃശി കെ വി ആനന്ദ് ആരാണ് ഒരു തമിഴ് സിനിമാ സിനിമാറ്റോഗ്രാഫർ സിനിമാറ്റോഗ്രഫർ ഒക്കെ ആയ വ്യക്തിയാണ് ഡെന്നീസ് ജോസഫ് ആരാണ് അന്തരിച്ച മലയാളി തിരക്കഥാകൃത്താണ് അതുപോലെ കുറച്ച് സിനിമകൾ സംവിധാനം ചെയ്ത വ്യക്തിയുമാണ് ഡെന്നീസ് ജോസഫ് എന്ന് പറയുന്നത് കരുണം എന്ന സിനിമയുടെ തിരക്കഥ എഴുതി ആരാണ് അത് മാഡമ്പ് കുഞ്ഞിക്കുട്ടനാണ് കരുണം എന്ന സിനിമയുടെ പ്രത്യേകത എന്താ രണ്ടായിരത്തിൽ മാടമ്പ് കുഞ്ഞിക്കുട്ടനെ ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത തിരക്കഥയാണ് ഈ എന്ന് പറയുന്നത് എൻ ജയരാജ് സംവിധാനം ചെയ്ത സിനിമയാണ് അതിൻ്റെ തിരക്കഥ എഴുതിയത് മാടമ്പ് കുഞ്ഞിക്കുട്ടനാണ് ഈയിടെ അന്തരിച്ച മാടമ്പ് കുഞ്ഞിക്കുട്ടൻ്റെ രണ്ട് പ്രധാന കൃതികൾ നോക്കുക അശ്വത് ആത്മാവ് ഭ്രഷ്ട് ഈ രണ്ട് കൃതികൾ രചിച്ചത് മാടമ്പ് കുഞ്ഞിക്കുട്ടനാണ് ഭ്രഷ്ട് എന്ന് പറയുന്ന കൃതി നമുക്ക് പരിചയം ആണ് കുറിയേടത്ത് താത്രി എന്ന് പറയുന്ന ഒരാളുടെ സ്മാർത്ത വിചാരം ആ സ്മാർത്ത വിചാരം എന്ന് പറയുന്ന ചടങ്ങിനെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന കൃതിയാണ് എന്ന് പറയുന്നത് ഇനി അദ്ദേഹം ആത്മകഥാ രൂപത്തിൽ എഴുതിയ കൃതിയാണ് എൻ്റെ തോന്നിയാസങ്ങൾ എന്നുള്ളത് ഇനി മാടമ്പ് കുഞ്ഞിക്കുട്ടന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് മഹാപ്രസ്ഥാനം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് മാടമ്പ് കുഞ്ഞിക്കുട്ടന് നേടിക്കൊടുത്ത കൃതിയാണ് മഹാപ്രസ്ഥാനം ദേശീയ പുരസ്കാരം രണ്ടായിരത്തിൽ നേടിക്കൊടുത്ത തിരക്കഥയാണ് കരുണം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലിലെ സഞ്ജയൻ പുരസ്കാര ജേതാവ്മാര് തന്നെയാണ് മാടമ്പ് കുഞ്ഞിക്കുട്ടനാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരാണ് മാടമ്പ് ശങ്കരൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ ആദ്യ നോവൽ ചലച്ചിത്രമായപ്പോൾ തിരക്കഥ രചിച്ച് അതിൽ നായക വേഷത്തിൽ ഇദ്ദേഹം അഭിനയിക്കുകയും ചെയ്തു തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള അർദ്ധ അതിവേഗ റെയിൽ പദ്ധതിയുടെ പേരാണ് സിൽവർ ലൈൻ വേഗപാതാ പദ്ധതി കേരളയിൽ എന്ന് പറയുന്ന കമ്പനി നിർമ്മിക്കാൻ പോകുന്ന സിൽവർ ലൈൻ വേഗപാതാ പദ്ധതി ഇനി നിർദ്ദിഷ്ട റെയിൽ പദ്ധതിയുടെ ദൈർഘ്യം എത്രയാണ് അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് കിലോമീറ്ററാണ് അപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് കിലോമീറ്റർ ഇപ്പോൾ പത്ത് പതിനാല് മണിക്കൂർ എടുക്കുന്ന സമയം നാല് മണിക്കൂറായി ചുരുക്കാനുള്ള പദ്ധതിയാണ് കെ റെയിൽ സിൽവർ ലൈൻ വേഗപാതാ പദ്ധതി എന്നറിയപ്പെടുന്നത് അടുത്ത് ബെല്ലിൻ്റെ ഇ എം എൽ എന്ന് പറയുന്ന യൂണിറ്റ് ഇലക്ട്രിക്കൽ മെഷീൻ ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കാസർഗോഡാണ് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സ്ഥാപനമാണ് കേരള സർക്കാർ അതിൻ്റെ ഓഹരി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പത്രങ്ങളിൽ വന്നതാണ് അപ്പോൾ ബെൽ ഇ എം എൽ സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് അടുത്ത് വനിതാ പോലീസ് ആദ്യമായി ബുള്ളറ്റ് പെട്രോളിംഗ് ടീം തുടങ്ങിയ ജില്ലയാണ് തൃശ്ശൂർ അപ്പോൾ ബുള്ളറ്റ് വനിതാ വനിതാ പോലീസുകാർക്കായി ബുള്ളറ്റ് നൽകി ബുള്ളറ്റിൽ അവർ പെട്രോളിങ്ങിന് ഇറങ്ങുന്ന ആ സംവിധാനം ആദ്യമായിട്ട് നടപ്പിലാക്കിയത് തൃശ്ശൂർ ജില്ലയിലാണ് അടിയന്തിര സാഹചര്യങ്ങളിൽ സേവനം മുടങ്ങാതിരിക്കാൻ കെ എസ് ഇ ബി രൂപം നൽകിയ സംവിധാനം അറിയപ്പെടുന്നതാണ് പവർ ബ്രിഗേഡ് അല്ലെങ്കിൽ വൈദ്യുത സേന എന്ന പേരിൽ അപ്പോൾ വൈദ്യുതി വകുപ്പിൽ നിന്ന് തന്നെ വിരമിച്ച ഉദ്യോഗസ്ഥരും വർക്കേഴ്സുമായുള്ള ആൾക്കാരെ കൂട്ടിച്ചേർത്ത് അവർക്കൊരു ദിവസ വേതനമൊക്കെ നൽകി അത്യാവശ്യ ഘട്ടങ്ങളിൽ അവരെ കൊണ്ട് കേടുപാടുകൾ പരിഹരിച്ച് വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള ഒരു സംഘം അല്ലെങ്കിൽ ഒരു സേനയാക്കി മാറ്റിയതാണ് പവർ ബ്രിഗേഡ് എന്നറിയപ്പെടുന്നത് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും മുതിർന്നവർക്കുമായുള്ള മേഖലാ സമഗ്ര പുനരധിവാസ കേന്ദ്രം സ്ഥാപിതമാകുന്നത് അതെവിടെയാണ് കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലാണ് അപ്പോൾ കേന്ദ്രത്തിൻ്റെ കീഴിലാണ് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും മുതിർന്നവർക്കുമായുള്ള ഒരു പുനരധിവാസ കേന്ദ്രം കേരളത്തിലെ കോഴിക്കോട് ജില്ലയിൽ കേരളത്തിലെ രണ്ടാമത്തെ ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് നിലവിൽ വരാൻ പോകുന്നത് ബ്രഹ്മപുരത്താണ് അപ്പോൾ ബയോമെഡിക്കൽ മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള പ്ലാന്റ് രണ്ടാമത്തേത് ബ്രഹ്മപുരം ആദ്യ നിലവിൽ വന്നത് എവിടെയാണ് പാലക്കാടാണ് കേരള സർക്കാരിൻ്റെ ടെലിമെഡിസിൻ പദ്ധതി അറിയപ്പെടുന്നതാണ് ഈ സഞ്ജീവിനി അപ്പോൾ സർക്കാരിന്റെ ടെലിമെഡിസിൻ പദ്ധതി ടെലിമെഡിസിൻ എന്ന് പറഞ്ഞാൽ എന്താ ഫോണിലൂടെ അല്ലെങ്കിൽ ഇന്റർനെറ്റിലൂടെ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കുക അതുപോലെ തന്നെ ബാക്കി മരുന്നുകൾ വീട്ടിലെത്തിക്കാനുള്ള ഓരോ സേവനങ്ങൾ ഇങ്ങനെയുള്ള ടെലിമെഡിസിൻ പദ്ധതിയുടെ സർക്കാരിൻ്റെ പേരാണ് ഈ സഞ്ജീവിനി എന്നുള്ളത് അത്യാവശ്യ ഘട്ടങ്ങളിൽ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് മരുന്ന് വാങ്ങി വീട്ടിലെത്തിക്കാൻ പോലീസിന്റെ സഹായം ലഭ്യമാക്കുന്ന കേരള പോലീസിന്റെ ടെലിമെഡിസിൻ ആപ്പിന്റെ പേരെന്താണ് ബ്ലൂ ടെലിമെഡ് എന്നാണ് അപ്പോൾ ബ്ലൂ ടെലിമെഡ് എന്ന് പറയുന്ന ഒരു ടെലിമെഡിസിൻ ആപ്പ് ആണ് ആരുടെ നേതൃത്വത്തിലാണ് കേരള പോലീസിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ആപ്പാണ് ബ്ലൂ ടെലിമെഡ് അടുത്തത് ഇന്ത്യ പി എയ്റ്റ് ഐ വിമാനങ്ങൾ വാങ്ങുന്ന രാജ്യം അമേരിക്കയാണ് അപ്പോൾ നമ്മൾ പഠിക്കാറുണ്ട് റാഫേൽ വിമാനങ്ങൾ ഫ്രാൻസിൽ നിന്ന് അല്ലെങ്കിൽ ചിനുക്ക് ഹെലികോപ്റ്റർ അമേരിക്കയിൽ നിന്ന് അതുപോലെ പി എയ്റ്റ് ഐ പെട്രോളിംഗ് വിമാനങ്ങൾ ഇന്ത്യ വാങ്ങുന്ന അമേരിക്കയിൽ നിന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ മുതിർന്ന ഉപദേശികയായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ വംശജയാണ് നീരാ ടണ്ടൻ അപ്പോൾ ജോ ബൈഡൻ ആണ് ഇപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ മുതിർന്ന ഉപദേശികയായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ വംശജയാണ് നീരാ ടണ്ടൻ ലണ്ടനിലെ മേയറായി തുടർച്ചയായി രണ്ടാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട പാകിസ്ഥാൻ വംശജനാണ് സാദിഖ് ഖാൻ അപ്പോൾ സാദിഖ് ഖാൻ എന്ന് പറയുന്നത് ലണ്ടൻ നഗരത്തിന്റെ മേയറായി തുടർച്ചയായി രണ്ടാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടതാണ് സാദിഖ് ഖാൻ ഒളിമ്പിക്സിൽ രണ്ട് വ്യക്തിഗത മെഡൽ നേടിയ ഏക ഇന്ത്യൻ താരമാണ് സുശീൽ കുമാർ എന്ന് പറയുന്നത് അപ്പോൾ ഗുസ്തിയാണ് അദ്ദേഹത്തിന്റെ കായിക ഇനം രണ്ട് വ്യക്തിഗത മെഡൽ നേടിയ ഏക ഇന്ത്യൻ താരം ഒളിമ്പിക്സിലാണ് സുശീൽ കുമാർ ഇപ്പോൾ ഈ ഒരു കൊലക്കുറ്റവുമായി ബന്ധപ്പെട്ടൊക്കെ പത്രത്തിൽ ഒരുപാട് തവണ വന്നതാണ് സുശീൽ കുമാർ എന്ന് പറയുന്ന വ്യക്തി നൂറ്റിപ്പത്ത് മീറ്റർ ഹഡിൽസിൽ അണ്ടർ എയ്റ്റീൻ വിഭാഗത്തിൽ ലോക റാങ്കിങ്ങിൽ മൂന്നാമതെത്തിയ മലയാളിയാണ് മുഹമ്മദ് ഹനാൻ നൂറ്റിപ്പത്ത് മീറ്റർ ഹഡിൽസിൽ അണ്ടർ എയ്റ്റീൻ വിഭാഗത്തിൽ ലോക റാങ്കിങ്ങിൽ മൂന്നാമതെത്തിയ മലയാളിയാണ് മുഹമ്മദ് ഹനാൻ പഞ്ചാബിൽ പുതുതായി രൂപീകരിച്ച ഇരുപത്തി മൂന്നാമത്തെ ജില്ലയാണ് മലയർ കോട്ടല എന്നുള്ളത് അപ്പോൾ മലയർ കോട്ടല എന്നുള്ള ജില്ല ഏത് സംസ്ഥാനത്താണ് പഞ്ചാബിലാണ് പഞ്ചാബിലെ ഇരുപത്തി മൂന്നാമത്തെ ജില്ലയായിട്ട് നിലവിൽ വന്നതാണ് മലയർ കോട്ടല പഞ്ചാബിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ പേരോട് ഓർത്തു വെക്കുക ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ആണ് പഞ്ചാബിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ബാങ്കുകളുടെ കിട്ടാക്കടം കൈകാര്യം ചെയ്യുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപവൽക്കരിക്കുന്ന ബാങ്കാണ് ബാഡ് ബാങ്ക് എന്നറിയപ്പെടുന്നത് ബാഡ് മോശം എന്നർത്ഥം വരുന്ന രീതിയിൽ തന്നെ ബാഡ് ബാങ്ക് ബാഡ് ബാങ്കിന്റെ സിഇഒ ആയി നിയമിതനായ വ്യക്തിയാണ് പത്മകുമാർ എം നായർ അപ്പോൾ ബാഡ് ബാങ്കിലൂടെ എന്താ ഉദ്ദേശിക്കുന്നത് പല ബാങ്കുകൾക്കും പല വലിയ ബാങ്കുകൾക്കും പല കിട്ടാകടങ്ങൾ അതായത് തിരിച്ചടയ്ക്കാത്ത ലോണുകളും അല്ലെങ്കിൽ വീഴ്ച വരുത്തിയ പല ലോണുകളും ഈ കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ആ ബാങ്കിന്റെ മറ്റ് പ്രവർത്തനങ്ങളെ ബാധിക്കും അപ്പോൾ അതിനെ ബാധിക്കാതിരിക്കാനായിട്ട് ഇങ്ങനെയുള്ള തിരിച്ചടയ്ക്കാത്ത ലോണുകൾ ഉൾപ്പെടെയുള്ള കിട്ടാ കടങ്ങൾ മുഴുവൻ ഒരു ബാങ്കിലേക്ക് മാറ്റും അതിനായി രൂപീകരിക്കുന്ന പുതിയ ബാങ്കിന്റെ പേരാണ് ബാഡ് ബാങ്ക് എന്നറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് ഏഴിന് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ നൂറ്റി അറുപതാം ജന്മവാർഷികമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് അദ്ദേഹം ജനിച്ചത് മെയ് ഏഴിനാണ് ടാഗോറിൻ്റെ ജന്മദിനം ടാഗോറിൻ്റെ രണ്ട് പ്രത്യേകതകൾ നോക്കുക ഇന്ത്യയുടെയും ബംഗ്ലാദേശിൻ്റെയും ഒക്കെ ദേശീയഗാനം രചിച്ച വ്യക്തിയാണ് ടാഗോർ അതുപോലെ ടാഗോറിനെ ഗുരുദേവ് എന്ന് വിശേഷിപ്പിച്ച ആരാണ് ഗാന്ധിജിയാണ് ടാഗോറിനെ ഗുരുദേവ് എന്ന് വിശേഷിപ്പിച്ചത് അതുപോലെ ടാഗോറിന് സാഹിത്യത്തിലുള്ള നോബൽ സമ്മാനം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് അപ്പോൾ സാഹിത്യത്തിൻ്റെ നോബൽ സമ്മാനം നേടുന്ന ആദ്യത്തെ ദേഷ്യക്കാരൻ കൂടിയാണ് രവീന്ദ്രനാഥ ടാഗോർ ഇലക്ട്രിക് എനർജി ഇലക്ട്രോ കെമിക്കൽ എനർജിയായോ കെമിക്കൽ എനർജിയായോ സൂക്ഷിച്ചു വെക്കുകയും ആവശ്യം വരുമ്പോൾ തിരിച്ച് ഇലക്ട്രിക് എനർജിയായി മാറ്റുകയും ചെയ്യുന്ന സംവിധാനത്തിൻ്റെ പേരാണ് അഡ്വാൻസ്ഡ് കെമിസ്ട്രി സെൽ അല്ലെങ്കിൽ എ സി സി എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ഒന്നുകൂടെ നോക്ക് എ സി സി അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് കെമിസ്ട്രി സെൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഇലക്ട്രിക് എനർജിയെ ഇലക്ട്രോ കെമിക്കൽ എനർജിയായോ കെമിക്കൽ എനർജിയായോ സൂക്ഷിച്ചു വെക്കുകയും ആവശ്യം വരുമ്പോൾ തിരിച്ച് ഇലക്ട്രിക് എനർജിയായി മാറ്റുകയും ചെയ്യുന്നതാണ് അഡ്വാൻസ്ഡ് കെമിസ്ട്രി സെൽ അപ്പോൾ അഡ്വാൻസ്ഡ് കെമിസ്ട്രി സെൽ അല്ലെങ്കിൽ എ സി സി ടെക്നോളജിയുടെ ബാട്ടുകൾ വികസിപ്പിക്കുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അപ്പോൾ ആ പേര് പേരൂടെ ശ്രദ്ധിച്ചു വെക്കുക ഇപ്പൊ ഇന്നത്തെ ക്ലാസ് ഇതോടുകൂടി അവസാനിക്കാണ് മെയ് ഒന്ന് മുതൽ മെയ് പതിനഞ്ച് വരെയുള്ള ദിവസങ്ങളിൽ പി എസ് സി ബുള്ളറ്റിനിൽ വന്നത് അതുപോലെ തന്നെ ദിനപത്രങ്ങളിൽ വന്നതുമായ എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ വരുന്ന ക്ലാസ്സിൽ നമ്മൾ മെയ് പതിനഞ്ച് മുതൽ മെയ് മുപ്പത് വരെയുള്ള കാര്യങ്ങളായിരിക്കും നോക്കുന്നത് അപ്പോൾ ഈ കറണ്ട് അഫയർ ക്ലാസുകൾ പ്രത്യേകമായി എഴുതി വെച്ച് റിവിഷൻ ചെയ്തു പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഈ കാര്യങ്ങൾ പലതും നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഇനി മുൻപോട്ടുള്ള ദിവസങ്ങളിൽ വീണ്ടും ഒരു തവണയും കൂടെ കേൾക്കാത്ത പല കാര്യങ്ങളുമായിരിക്കും അതുകൊണ്ട് തന്നെ പഠിക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ റിവിഷൻ വളരെ പ്രധാനപ്പെട്ടാണ് അത് പീരിയോഡിക്കായി റിവിഷൻ ചെയ്തു പോകാനും കൂടെ ശ്രദ്ധിക്കുക